പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കേരളത്തിൽ സാധിച്ചതുപോലെ മറ്റൊരു സംസ്ഥാനത്തും സാധിച്ചിട്ടില്ലെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ. ആരെ തന്നെ എതിർത്താലും കേരളത്തിന്റെ വികസനത്തെ അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ മഴൂരിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചാണ് സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കുന്നത്. അങ്ങനെയുള്ള സിൽവർ ലൈൻ അപകടമെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ കാലത്തെ വികസനം നടക്കരുത് എന്നതുകൊണ്ടാണ്. പിണറായി വിജയൻ വികസന നായകനാകേണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നതിന്റെ ഉള്ളിലിരിപ്പ് ഇതാണ്. അതിനാലാണ് ഇടതുപക്ഷത്തിന്റെ വികസനത്തിന് തടയിടാൻ ഇവർ ജനങ്ങളെ ശിക്ഷിക്കുന്നത്. ആര് തന്നെ എതിർത്താലും കേരളത്തിന്റെ വികസനത്തെ അട്ടിമറിക്കാൻ അനുവദിക്കില്ല. പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കേരളത്തിൽ സാധിച്ചതുപോലെ മറ്റൊരു സംസ്ഥാനത്തും സാധിച്ചിട്ടില്ലെന്നും മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു. ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് വരുന്നതാണ് ഈ സിൽവർ ലൈൻ. അപ്പോൾ ആ സിൽവർ ലൈൻ അപകടമാണ് എന്ന് പറയുന്നത് വികസനം പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. പറ്റില്ല എന്ന് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് ഈ വികസനം പറ്റില്ല എന്നാണ്. അതാണ് വി ഡി സതീശൻ ഇന്നലെ പറഞ്ഞത്, നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു വികസന നായകനായി പിണറായി വിജയൻ മാറണ്ട എന്ന്. അപ്പോൾ ഉള്ളിലിരിപ്പ് മനസ്സിലായി. അതിന് ഈ കേരളത്തിലെ ജനങ്ങളെ ശിക്ഷിക്കണോ? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന നയത്തെ പാരവെക്കാൻ ഈ കേരളത്തിലെ ജനങ്ങളെ ശിക്ഷിക്കാൻ നിങ്ങൾ മെനക്കെടേണ്ട കാര്യമുണ്ടോ? അതിന് കോൺഗ്രസും ബി ജെ പിയും ലീഗും ജമാഅത്ത് ഇസ്ലാമും എല്ലാം ഒരേപോലെ യോജിപ്പാണ്. അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ആരെതിർക്കുന്നു എന്നുള്ളതല്ല, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ആരെതിർത്താലും കേരളത്തിന്റെ വികസനത്തെ അട്ടിമറിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. സംഘടക സമിതി ചെയർമാൻ ഐ വി നാരായണൻ അധ്യക്ഷത വഹിച്ചു. കെ ജി ഒ എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം എ നാസർ മുഖ്യാതിഥിയായി. കുറുമാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന, പി പി ഷനോജ, വി വി ഗോവിന്ദൻ, എം കെ അശോകൻ, കെ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.